ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് എരുവൊക്കെയുള്ള ഒരു സ്നാക്കാണ് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഗിവ് എവേയിലേക്കുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണിത് ഇപ്പോൾ പത്ത് വീഡിയോ ആണ് ഞാൻ ഗീവ് എവേയിലേക്ക് പറഞ്ഞിട്ടുള്ളത് അതിൽ ലാസ്റ്റത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവ് എവേയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട് അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഗിവ് എവേയിലെ വിന്നറിനെ അടുത്ത ആഴ്ചയാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും വെള്ളം ചേർക്കുന്നുണ്ട് പിന്നെ ഓരോ അരിപ്പൊടി അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും എൻ്റെ കയ്യിലുള്ള അരിപ്പൊടിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അധികം വേണം അതുകൊണ്ടാണ് ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അജ്വൈൻ സീഡ്സാണ് അയമോദകം എന്ന് പറയും അതാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ പൊടിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂണിലും താഴെയാണ് കുറച്ച് മതി ചെറിയ ജീരകം അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്ക്ക് പകരമായിട്ട് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു രണ്ടുനുള്ളോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം നല്ല എരിവുള്ള മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആ വെള്ളം അളന്നിട്ടുള്ള അതേ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അത് കുറേശെ ആയിട്ട് ഇതേപോലെ ചേർത്തിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരളവിൽ ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും വെള്ളത്തിലേക്ക് ഈ ഒരു കപ്പ് അരിപ്പൊടി എനിക്ക് കറക്റ്റായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള അരിപ്പൊടി അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് തിളച്ച വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിനാണ് വേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഇപ്പം ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഒരു ചെറിയ ചൂടോടെ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നന്നായിട്ട് വരൂ കൈ കൊണ്ട് നല്ലപോലെ പ്രെസ് ചെയ്തിട്ട് നമ്മൾ അരിപ്പ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ വേണമെങ്കിൽ കയ്യിലൊന്ന് തടവിയിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറഞ്ഞൊരളവിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു രണ്ട് കപ്പൊക്കെ മാവിന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി ഒരുപാടങ്ങ് കനത്തിൽ വേണ്ട പിന്നെ ഒരുപാട് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതേപോലെ രണ്ട് കൈ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഒരു റിങ്ങിന്റെ ഒക്കെ അത്ര അത്രമാത്രം വലിപ്പം മതി ഒരുപാട് അങ്ങ് വലുപ്പത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് പൊട്ടിയാലും അതൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മളിത് കുറേ നേരം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ റൗണ്ട് ഷേപ്പിലാക്കുമ്പോൾ ഒന്നുകൂടെ കൈകൊണ്ടൊന്ന് റോളാക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ ഇതേപോലെ കുറച്ച് ഒരു രണ്ട് മൂന്ന് കപ്പിനൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും കുറച്ച് നമ്മുടെ അരിപ്പൊടിയും കുറച്ച് മാത്രം സാധനങ്ങൾ മാത്രം മതി അയമോദകം ഇല്ലെങ്കിൽ അതിന് പകരം ജീരകം മാത്രം ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കൂടി കുറേ ഒന്നിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇട്ടിട്ട് കുറച്ച് ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ക്രിസ്പ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിത് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ കുറേ ദിവസം ഇരിക്കൂ അല്ലെങ്കിൽ അത് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ഈ തവിയിലെടുത്തിട്ട് നമ്മൾ ആ കോരുന്ന കണ്ണാപ്പയിലെടുത്തിട്ടൊന്നും നമുക്ക് ആ സൗണ്ട് കേൾക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം എടുത്ത് മാറ്റിയാൽ മതി ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് കുറച്ച് കളറ് യെല്ലോ കളറിലായിട്ട് ഇരിക്കുന്നത് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഈ ഒരു സ്നാക്ക് ഉള്ളത് ഇതേപോലെ നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ലപോലെ പൊട്ടി വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ കുറേ ദിവസം നമുക്ക് വെച്ചേക്കാൻ പറ്റൂ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്